ഞാൻ ഇവിടെ പലപ്പോഴായിട്ട് എന്നെ വിളിച്ച് ശല്യം ചെയ്യുന്ന പറയാൻ പറ്റില്ല, കലാകാരനാവാനും പിന്നെ മിമിക്രിക്കാരനാവാനും സിനിമാ നടനാക്കാൻ ആവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഒരാൾ സ്ഥിരമായിട്ട് എന്നെ വിളിച്ചുകൊണ്ടിരിക്കാറുണ്ട്, എനിക്ക് എന്തെങ്കിലും ഒരു അവസരം തരുവിനായിട്ട്. അങ്ങനെയൊക്കെ ഒരുപാട് സ്റ്റേജ് ചെയ്യുന്നതല്ലേ, ഞാൻ നന്നായിട്ട് അഭിനയിക്കും, എനിക്കൊരുപാട് പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ആളെ ഞാൻ കണ്ടിട്ടില്ല, ഫോണിലൂടെ മാത്രമാണ് സംസാരം. അപ്പം ഇങ്ങനൊരു പരിപാടി വന്നപ്പം ഞാൻ അയാളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഞാനൊരു അവസരം ഒരുക്കി തരാം. മറ്റുള്ളതൊക്കെ വലിയ വലിയ പരിപാടിയാണ്, ഇതിപ്പോൾ ഇങ്ങനൊരു പരിപാടി ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്, ഇവിടെ എവിടെ ഇരിക്കുന്നുണ്ട്. ഒന്ന് കയറി ബാബ. ആ ബാബ എന്നാണ് പേര്, കൊണ്ടോട്ടിക്കാരനാണ്, ഒരു നിഷ്കളങ്കനാണ്. സംസാരത്തിലൂടെയൊക്കെ നോക്കാം അദ്ദേഹത്തിൻ്റെ. ഞാനൊന്ന് പരിചയപ്പെടുത്താം കേട്ടോ, കാരണം ഒരുപാട് അംഗീകാരങ്ങളൊക്കെ. ബാ, സന്തോഷം. ഒരു ഒരു മൈക്ക് കൊടുക്കണേ. ബാ, ഇതാണ് ഞാൻ പറഞ്ഞ വേദി, ടാഗോർ സെൻ്റർ എന്നാളാണ് കേട്ടോ, കോഴിക്കോട്ടെ. ഒരുപാട് വലിയ വലിയ ആളുകൾ, മമ്മൂട്ടി മോഹൻലാലൊക്കെ പരിപാടി അവതരിപ്പിച്ച സ്ഥലമാണ്. ആയിരിക്കുന്ന ആരാ മനസ്സിലായോ? മാമക്കോയാണ്. അതന്നെ, ഒരുപാട് ആൾക്കാരുടെ ഫാനാണ്. അപ്പൊ ബാബ, ഇതെന്താ കയ്യില് കവറൊക്കെ? എന്താ ഇത്? പണി കഴിഞ്ഞ് നേരായിട്ട് പോരുക. വാർപ്പിന്റെ പണി എനിക്ക്. ഇപ്രാവശ്യം പഞ്ചായത്ത് മേളയിൽ എനിക്ക് മിമിക്രിക്ക് സെക്കൻഡ് കിട്ടി. ഞാൻ മെയിൻ ആയിട്ട് ചാൻസ് വെച്ചു. ആ ശരി, ഒരു കയ്യില് കൊടുക്കണ്ട. പഞ്ചായത്ത് മേളയില് മിമിക്രിയില് ഫസ്റ്റ് കിട്ടിയ ആളാണ്. സെക്കൻഡ്. അല്ല, അപ്പൊ പഞ്ചായത്ത് മേളയിലൊക്കെ സമ്മാനം കിട്ടുവരും? പഞ്ചായത്ത് മേളയിലൊക്കെ ഒരുപാട് ആൾക്കാർ മത്സരിക്കാണ്ടാവും. തോന്നാൻ ആൾക്കാരൊന്നും ഇല്ല, രണ്ടാൾക്കാർ. ഞാനും കുഞ്ഞേമ്മോ ഫസ്റ്റ് വന്നു, സെക്കൻഡ് എനിക്കും. അതിന്റെ ശേഷം കലനോട് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ട്. 10-12 കൊല്ലായിട്ട് ടീമിന്റെ കൂടുതൽ ഹെൽപ്പർ ആയിട്ട് പോവാ വാർപ്പിന്റെ പണിന്റെ. ഞാനാ മെയിൻ ഹെൽപ്പർ. അപ്പൊ 10-12 കൊല്ലായിട്ട് ഹെൽപ്പർ ആയിട്ട് പോവാ വാർപ്പിന്റെ പണിയില്ല. അല്ല, ഇവിടെ 2-3-4 മാസം കഴിയുമ്പോഴേക്ക് ചിലരൊക്കെ മേസരിമാരായിട്ടുണ്ടല്ലോ. അതെന്താ പറയാ, മേസരി ആയി കഴിഞ്ഞാൽ മുകളിൽ കയറി വെയിലുമായി കൊള്ളണം. ഇതമ്മ മുട്ടിനിടൽ ഒളിച്ചു തന്നാൽ മതി, വൈകുന്നേരം 800 ഇട്ടു, അങ്ങനെ കഴിഞ്ഞോട് പോവുക. അതിന്റെ ഇടയ്ക്ക് ഞാനൊന്ന് ഗൾഫ് പോയി, ആ ഗ്യാപ്പിലാണ് ഈ കോട്ടയം സീർ പിഷാനായിട്ടൊക്കെ അടിച്ചു കയറി. അല്ലെങ്കിൽ ഞാൻ സിനിമയിലെത്തി ഉണ്ടാവും. അല്ല, ഗൾഫ് പോയി? ആ ഗൾഫ്, അവിടെ കുടുങ്ങി പോയി അളിയുടെ അടുത്ത്. ഞാൻ ഗൾഫിലായിരുന്നല്ലോ. നിങ്ങൾ എവിടെ? ഞാൻ കുറെ കാലം ദമാമില്. ആ ഞാൻ ഇതൊരു ഗുദാമിലായിരുന്നു, അതാ നമ്മളെ അമ്മയിൽ കാണാഞ്ഞേ. അപ്പൊ എന്റെ ചെറിയ 2-3 ഐറ്റംസ് ഉള്ള ഞാൻ വേഗം കഴിച്ചിലായി തരും. പിന്നെ ഞാൻ ഉണ്ടെങ്കിൽ ഈ ചണ്ടിയും ബി പി ഒന്നും വേണ്ട, അതിന്റെ മുട്ടൊക്കെ ഞാൻ തന്നെ എടുക്കും. അതാ ഇവിടുത്തെ മ്യൂസിക് ഒക്കെ. ഇൻഷുറൻസ് ഒന്നും വേണ്ട, ഞാൻ എടുക്കും. ഓക്കെ, വായോണ്ട് എടുക്കും. ഒന്ന് എടുക്കുക, കേക്കട്ടെ. അപ്പൊ ഞാനൊരു പാട്ട് പാടി, ആ പാട്ടിനനുസരിച്ചിട്ട് അങ്ങനെ എടുക്കും. അങ്ങനെ എടുക്കും. ഏത് പാട്ട് പാടി? ഏത് ഹോട്ടലിൽ എടുക്കും? എന്നാ ഞാനൊരു പാട്ട് പാടാൻ പോവാണ്. അതിന്റെ ഒറ്റ മിനിറ്റ് ഒന്ന് മൈക്ക് ഒച്ച നോക്കി നോക്കിയോ. കുറച്ചുകൂടി ഒച്ച കൂട്ടിക്കോളി, കുറച്ചുകൂടി ഒച്ച കൂട്ടിക്കോളി. നല്ല ഒച്ച വേണതാ, ഞങ്ങളവിടെ അങ്ങനെ കൊണ്ടോട്ടിക്കാർക്ക് അങ്ങനെയാന്ന് തോന്നുന്നു. ഫോട്ടോ എടുക്കാൻ ഞാൻ കോഴിക്കോട്ടുകാർക്ക് കയ്യെ കോഴിക്കോട്ടുകാരെ പോലെയല്ല ഞാൻ പാടാൻ പോണേ. അമ്മായിടെ മോളെ ഞാൻ കാക്കി കഴിച്ച് ആകെ കുഴപ്പത്തില്ല, ഒരു കാലത്തെ നീക്കൂല മുറ്റ വടിക്കില്ല കല്ലും കൂടെ തേക്കില്ല. അമ്മായിടെ മോളെ ഞാൻ കാക്കി കഴിച്ച് ആകെ കുഴപ്പത്തില്ല, ഒരു കാലത്തെ നീക്കൂല മുറ്റ വടിക്കില്ല കല്ലും കൂടെ തേക്കില്ല. കൈയിടെ കൊടുക്കാട്ടോ. ഇപ്പൊ എനിക്ക് ആളെ ഇഷ്ടായി. പരിപാടിക്ക് അത്യാവശ്യമുള്ള ജനറേറ്ററേ, നമ്മള് കറണ്ട് പോയി കഴിഞ്ഞാൽ ആകെ സ്വിപ്പ് ആയി പോകും. ജനറേറ്റർ ഷാർട്ട് ആകുമ്പോൾ ഒച്ച എടുക്കാൻ പോണേ. ഷാർട്ട് ആകുമ്പോൾ ഒച്ച. ഒച്ച എന്ന് പറയരുത്, ശബ്ദം എന്ന് പറയണം കേട്ടോ. ഒച്ച എന്നൊക്കെ മലപ്പുറത്ത് കൂറ്റുന്ന പറയാ. പാലക്കാട് കൊരലു. പാലക്കാട് കൊരല് ശബ്ദത്തിനോ? ഞാൻ പിന്നെ നന്നാക്കി പറഞ്ഞ ഒച്ചാന്ന്. ശബ്ദം എന്ന് പറയും, അതാണ് ജനറേറ്റർ ഷാർട്ട് ആകുമ്പോൾ ഒച്ച. അതെങ്ങനെ ശബ്ദം അങ്ങനെ കിട്ടുള്ളൂ. അതാ ശരി, ഒച്ച സാ കിട്ടൂല. ചാട്ടായ കയ്യടിക്കണേ, കൊല്ലിയിൽ വളരെ മൈക്ക് സെറ്റ് ചെയ്ത് പറ്റിയില്ല. ഒച്ച രാസം കൂട്ടിക്കളി ഇതിന് ഒച്ച കൂട്ടി കൊടുക്കും. ഇതിങ്ങനെ ഓടിക്കൊണ്ട് നിൽക്കുമ്പോ ഇതിൽ അയർ കുടുങ്ങിയിട്ട് ഓഫ് ആവും, ഓഫ് ആവുമ്പോ ഒച്ച മാറും. മാമൊക്കെ ചിരിച്ചോണ്ട് കയ്യടിച്ച്, ഇതൊക്കെ വലിയ കിട്ടല ബാവേ. കയ്യടിച്ചോളി, ഇടക്കടിച്ചോളി.
ഇനി ലേഡീസിനുള്ള ഐറ്റംസ് എടുക്കാൻ പോണേ. ലേഡീസിനുള്ള എന്ത് മേക്കപ്പ് ഐറ്റംസോ? ഈ തേങ്ങ ചെറുമ്പുള്ള നാളികേര ചെറുമ്പുള്ള ഇത് ചെരുവി ചെരുവി ചിരട്ടന്റെ അടുത്ത് എത്തുമ്പോ ഒച്ച മാറും. ചിരട്ടന്റെ അടുത്ത് എത്തുമ്പോ ആ നേരത്തെ എന്നെ കണ്ടു കഴിഞ്ഞാൽ എന്റെ പെണ്ണുകൾക്ക് ഒരു ചെറുവനുണ്ട്, അതെങ്ങനെ അറിയാം? എപ്പോഴെങ്കിലൊക്കെ പോണെന്ന പെരയില്. ഇനി പണ്ടൊക്കെ ഈ മരത്തിന്റെ കപ്പിയിലല്ലേ വെള്ളം മുക്കുന്നേ, അപ്പൊ മരത്തിന്റെ കപ്പിയിൽ വെള്ളം മുക്കുമ്പോൾ ഒച്ച എടുക്കാൻ പോണെ, അതെങ്ങനെ അറിയാം? ഇങ്ങനെ ഉണ്ടാവുള്ളൂ. പക്ഷെ തുരുമ്പ് പിടിച്ച ഇരുമ്പ് കപ്പിയുടെ ഒച്ച മാറും, അതെങ്ങനെ അറിയാം? ഇങ്ങനെ ഉണ്ടാക്കിയാ ഒറ്റ മിനിറ്റ് അടിച്ചോളി ടോളി. ഇനി എടുക്കാൻ പോണേ, നമ്മളീ സർക്കസിന് പോയി കഴിഞ്ഞാൽ മരണക്കിണറിൽ ബൈക്ക് പോണേ കാണാം. അപ്പൊ ഈ മരണക്കിണറിൽ ബൈക്ക് പോകുമ്പോൾ അച്ഛടുക്കാൻ പോണേ. ലാസ് അടിയില്ല ടോളി, ലോക്കൽ വണ്ടിയാണ് ഉള്ള വരില്ല. അങ്ങോട്ട് നോക്കുമ്പോ കൈയും കാലും പറക്കുന്നു. അടിപൊളി അടിപൊളി. വെള്ളം വേണോ ബാബേ? ഇതിനെ കരയണേ ഇങ്ങനെ കൈയ്യടി കിട്ടില്ല. അതുകൊണ്ടാണ് സന്തോഷം. നിഷ്കളങ്കനാണ് കേട്ടോ ബാബ. അതാണ് ഫ്ലാസ്കിലോ ഫ്ലാസ്കിൽ വെള്ളം വയ്ക്കുമ്പോ വെള്ളം അങ്ങനെ പൊന്തി വരില്ല. അപ്പോഴാണ് ചെറിയ ഒച്ചട് ഉണ്ടാ നല്ല കേക്കുള്ളു. ഇതേമാതിരി നമ്മള് തീപ്പെട്ടി കൈ കെട്ടി കഴിഞ്ഞാൽ അതിൽ കൊള്ളിട്ടോ എന്ന് പറയാൻ വേണ്ടി കുലുക്കി വെക്കും. അപ്പൊ തീപ്പെട്ടി കുലുക്കുമ്പോൾ അച്ഛ ഒറ്റ മിനിറ്റ് അടിച്ചോളി ടോളി. ഇനി എടുക്കാൻ പോണേ, ഇനി മിമിക്രി പഠിപ്പിച്ചെടുക്കും. മലപ്പുറത്ത് വന്നാൽ മതി, ആർക്ക് വേണേലും മിമിക്രി പഠിക്കുക. താല്പര്യമുണ്ട്, പഠിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സ്പോട്ട് പഠിപ്പിച്ചുകൊടുക്കും. താല്പര്യമില്ല കണ്ണ, ഇത്രയും നന്നായിട്ട് മിമിക്രി ചെയ്യുമ്പോ പിന്നെ പഠിക്കാൻ ആളെ കിട്ടാണ്ട്. എങ്ങനെയാ ബാബ, എങ്ങനെയാ അത് പഠിച്ചത്? എങ്ങനെയാ പഠിച്ചത്? എന്റെ ഒരു കഥയാണ്. അങ്ങനെ ഓരോന്ന് കണ്ടുപിടിക്കും, അന്ന് വൈകുന്നേരം ആകുമ്പോൾ കോള് തെറ്റിപ്പോവും ചെയ്യും. ഒരു മൈക്കൂടെ കൊടുക്കും, വയറിൽ കൊടുത്താ മതി, അവൻ പഠിച്ചു വരുന്നുള്ളൂ. വയറില്ലാത്ത മെയിൻ ആൾക്കാർക്ക് പഠിക്കാന്ന് പറഞ്ഞാലേ ഒരു സംഭവം തന്നെയാണല്ലോ. ആർക്കും പഠിക്കാം, എങ്ങനെ പഠിക്കലെന്ന് നിങ്ങൾക്കും പഠിപ്പിച്ചുതരാം. എന്റെ ചുണ്ടുമ്പല എന്താ ചുണ്ടുമ്പലം ചോദിച്ചില്ലേ? ഇതാണ് മിമിക്രിന്റെ തുടക്കം. ഇത് എങ്ങനെയാണ് മിമിക്രി ആവുക എന്നുള്ള പറഞ്ഞത്? അത് മൂന്നെണ്ണം വീതം വിടണം. അപ്പൊ ഞാൻ ഇവിടെ എന്റെ കൂട്ടത്തിൽ വിട്ടു പോന്നാ മതി, അപ്പൊ ദഫുമുട്ടായി മാറും. അടിപൊളി. കോൽക്കളിക്ക് കോലൊക്കെ വേണ്ട? കോല് വേണ്ട, അറിയാം. നമ്മൾ എരിവുള്ള മുളകൊന്നും ചേരിയിരിക്കില്ല മേപ്പെട്ട്. അവര് പിന്നെ വരുന്നുണ്ട്. ചെലത് കിട്ടില്ല അന്ന് ഇങ്ങനെ പോലെ. ഇപ്പൊ കിട്ടിയാ ചെറിച്ചു പോണ്ട്. അപ്പൊ ഇനി കോൽക്കളി എന്നിട്ട് എരിവുള്ള മുളക് ചെരിയിരിക്കില്ല മേപ്പെട്ട് മൂന്നാല് ചെത്തിൽ വിടുക. അപ്പൊ കോൽക്കളി കേട്ടോ. ജബ്ബാറിന്റെ ദൂതര് വന്ന് മാനത്തോരായിരം താരവും വിടർന്ന് മലിക്കോത്തും ഗൽത്തും തെക്കീറാണെന്ന്. പോയി കാലുടിക്കൊന്നും വേണ്ട, എല്ലാരും ഇതേമാതിരി തുടക്കത്ത് കാലുടിക്കും, പിന്നെ തലേ കയറിക്കളോ. എന്റെ കാലുടുത്തം വേണ്ട, ഹിന്ദിക്കാര് മുടിയിട്ട് കൊളാക്കിയതാ. ഇപ്പൊ എല്ലാ ബാർബർ ഷാപ്പിലും ബംഗാളികളാണല്ലോ. ഞാൻ മലയാളത്തിൽ അങ്ങോട്ടും പറഞ്ഞു, ഓല് ഹിന്ദിയിലും ഇങ്ങോട്ടും ചോദിച്ചു, രണ്ടു കൂട്ടർക്ക് മനസ്സിലായില്ല. പൊട്ടടിച്ച തൊപ്പിട്ട് അടക്ക, ഇതൊക്കെ പറഞ്ഞെന്തിനാ അറിയാം? മുടിയൊട്ട് അച്ചടക്കേര് മുടിയൊട്ട് അച്ചടക്കുന്നു മുടിയൊട്ട്.
കഴിഞ്ഞ വെള്ളിയാഴ്ച കണ്ടുപിടിച്ച ഐറ്റംസ് അതായത് ആൺപ്രാവിന്റെ ഒച്ചും പെൺപ്രാവിന്റെ ഒച്ചും രണ്ട് രീതിയിലാ. ആദ്യം ആൺപ്രാവിന്റെ കാണിച്ചുതരാം. ഇങ്ങനെ ഉണ്ടായി തൊട്ടടുത്ത് പെൺപ്രാവ് വന്നിരിക്കാൻ എങ്ങനെ അറിയാം? പെരേക്കുന്ന വരും കാണിച്ചുതരാ. താറാവ് ചോദിച്ചാ താറാവ് എങ്ങനെയാ? താറാവ് ഇങ്ങനെ ഉണ്ടായി. നീ എടുക്കാൻ പോണത് ഇന്ന് രാവിലെ പല്ല് വെച്ച് കൊടുക്കുമ്പോ ഓർമ്മയില്ലാതെ പാട്ട് പാടി പോയി. അപ്പൊ മനസ്സിലായി ഈ ജാസീകൃഷ്ണന്റെ വെച്ച് എല്ലാവർക്കും എടുക്കാൻ പറ്റുന്നില്ല. എങ്ങനെ നമ്മൾ ഈ പാട്ട് പാടിക്കൊണ്ട് നിൽക്കുമ്പോ തൊള്ളയിൽ വരലിട്ട് വലിച്ചു പിടിച്ചാൽ മതി. അപ്പൊ ജാസി ഗിഫ്റ്റ് ആവും. എങ്ങനെ കാണിച്ചുതരാം? അന്നക്കിളി നീ എന്നിൽ വർണ്ണക്കര വേറി വന്നു, കന്നിക്കിളി നീ എന്നിൽ പൊന്തൂവൽ വീശി നിന്നു. അവിടുന്ന് കൊണ്ടുവന്നൊരു മുളകാണ്. ഈ മുളകിന്റെ പ്രത്യേകത വെച്ചാൽ ഈ മുളക് കടിച്ചിട്ട് നമ്മൾ ഡയലോഗ് പറഞ്ഞെടുത്താൽ മതി. കേരള രാഷ്ട്രീയ നേതാക്കന്മാരെ സൗണ്ട് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും. എങ്ങനെ അറിയാം? ആദ്യം തന്നെ മുളക് കടിച്ചിട്ട് എരിണ്ട് വരുമ്പോ ഡയലോഗ് പറഞ്ഞെടുത്താൽ മതി. അപ്പൊ ഉമ്മൻചാണ്ടി സാറാവും. എങ്ങനെയുള്ള കാണിച്ചുതരാം? അതായത് ഈ മുളകിന്റെ ചുവപ്പ് കണ്ടപ്പോഴപ്പ ഇത് എല്ലാം ശരിയാക്കുമെന്ന് കൂട്ടത്തിൽ എന്നെ കൂടി ശരിയാക്കുമെന്ന് ഒട്ടും കരുതിയില്ല. നന്ദി, നമസ്കാരം. എങ്ങനെയാണ് ഈ മുളക് അടിച്ചിട്ട് നമ്മളെ കൊല്ലിയിലെ കൂടി കഴിഞ്ഞാല് തൊണ്ടേ കൂടി കഴിഞ്ഞാൽ ഒരു കരകരപ്പ് ഉണ്ടാവും. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഡയലോഗ് പറഞ്ഞു കൊടുത്താൽ മതി. അപ്പം വെള്ളാപ്പള്ളി നടേശ സാർ തൊണ്ടു കിട്ടും. അത് മുളക് ശരിയോ? ഒരു ജാതി, ഒരു ജാതി, ആ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവനാളോ? അതിൽ ഏത് ജാതി മുളകായത് ഒരു വിളിയില്ല. നമസ്കാരം. ഇങ്ങനെ ഉണ്ടായ അടിച്ചോളി. ഇനി ഈ മുളക് അടിച്ചിട്ട് നമ്മളെ വയറിനുള്ളിൽ എത്തി കഴിഞ്ഞാൽ നമുക്ക് പോകേണ്ട സ്ഥലത്ത് എത്രയും പെട്ടെന്ന് പോകാൻ തോന്നും. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഡയലോഗ് പറഞ്ഞു കൊടുത്താൽ മതി. അപ്പം വി എസ് അച്യുതാനന്ദ സാർ സൗണ്ട് കിട്ടും. ഇങ്ങനെയുള്ള കളിച്ചുതരാം. മുളകിന്റെ ചുവപ്പ് കണ്ട ചുവപ്പ് കണ്ട് കഴിച്ചപ്പോൾ അണ്ടകടാഹംബരേ അണ്ടകടാഹംബരേ ഗാളി പോയി ഗാളി പോയി ഗാളി പോയി. ഇങ്ങനെ ആയിരിക്കും ഇനി മുളക് കഴിക്കാൻ പോകുന്നത്. മലപ്പുറത്തിന്റെ നേതാവാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് മുളക് കഴിക്കാൻ പോകുന്നത്. അങ്ങനെ നോക്കാം. അതായത് ഈ ചുവന്ന മുളക് ഞങ്ങള് കൈക്കൂല എന്ന് പറഞ്ഞ കൈക്കൂല, അതിനൊക്കെ പച്ചമുളക്. അതായത് പച്ചമുളക് മാത്രമേ കൈക്കൊള്ളൂ. ഇനി ഈ വേദിയില് മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിരുന്ന വി എസ് അച്യുതാനന്ദൻ സാറ് നമ്മുടെ ഈ വേദിയിൽ വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് കാണിക്കാൻ പോണത്. രാഷ്ട്രീയമായിട്ട് ഒരു ബന്ധമില്ല, ഫിഗർ തോന്നിയാ കൈയടിച്ചോളിണ്ടേ. പാട്ടിട്ടോളി അച്യുതാനന്ദൻ വരാൻ പോവാ. ശരി സാറേട്ടോ, ബാബ നമ്മൾ വിചാരിച്ച പോലെ അല്ലട്ടോ. ആ ട്രിപ്പിലേക്ക് എടുക്കും, നിന്റെ ട്രിപ്പിലേക്ക് എന്തായാലും എടുക്കുവാൻ. ആ പാട്ട് പാട്ടൊക്കെ വെച്ചോടും. പാട്ടുണ്ടോ? ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം ചേതനയിൽ നൂറു നൂറു പൂക്കളായി പൊലിക്കവേ ഒപ്പുവിൻ സഖാക്കളെ നമ്മൾ വന്ന വീതിയിൽ ആയിരങ്ങൾ ചോര കൊണ്ടെഴുതി വച്ച വാക്കുകൾ ഒരായുധങ്ങളല്ല പോരിനാശ്രയം തീർച്ചയുള്ള മാനസങ്ങൾ തന്നെയാണതോർക്കണം ഓർമ്മകൾ മരിച്ചിടാക്കണം കരുത്തിനായി കാലിരുമ്പിലെ തുരുമ്പ് മയക്കണം ജയത്തിനായി കണ്ണു നട്ടു നാം വളർത്തിയ വിളകളെ ഒന്നു കൊയ്തു കൊണ്ടുപോയ ജന്മികൾ ചരിത്രമായി സ്വന്ത ജീവിതം ബലി കൊടുത്തു കോടി മാനുഷർ പോരടിച്ചു കൊടി പിടിച്ചു നേടിയ വിമോചനം
ബാബയായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച ഈ കഥാപാത്രം വിജേഷ് ചേളാരി. നല്ലൊരു കേടുകൊടു കേട്ടോ. വർഷങ്ങളായിട്ട് മിമിക്രി മേഖലയിൽ സജീവ സാന്നിധ്യമാണ് മലപ്പുറത്തിൻ്റെ യോമനമുത്ത്. എത്രയോ കാലങ്ങൾക്ക് മുമ്പുള്ള സൗഹൃദമാണ്, എല്ലാ മിമിക്രിക്കുമാരുമായിട്ട് വളരെ സൗഹൃദമാണ്. എൻ്റെ അടുത്തൊക്കെ വന്ന പണ്ട് എൻ്റെ കൂടെയൊക്കെ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ചോദിക്കുന്ന രീതി ഇതുപോലെ, ഈ ബാബ ചോദിക്കുന്ന പോലെ തന്നെയാണ് ചോദിക്കുക. അതുപോലെ തന്നെ ഒരു കഥാപാത്രം കണ്ടെത്തി ഇപ്പം നിരവധി വേദികളിൽ ആളുകളെ വൺ മാൻ ഷോ ചെയ്ത് ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കഥാപാത്രമാണ്. സന്തോഷം, ഏതായാലും ഒരുപാട് സന്തോഷം. നിങ്ങളൊക്കെ സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും ഒരുപാട് നന്ദി. പ്രത്യേകിച്ചൊന്നും പറയില്ല. ഒറ്റ മിനിറ്റ്, അടിച്ചോളി. Thank you. Thanks a lot.